അശ്വതി ഗൗരിയുടെ റോഡിന്റെ അപ്പുറത്തൂടെ ഒറ്റയ്ക്ക് വരുന്നേ. സാരില്ല, അവളെ പറഞ്ഞാ കേക്കത്തില്ല, അവളങ്ങ് വന്നോളും. ഹായ് മുട്ടായി, മുട്ടായി മേടിച്ച് ഇവരെ കൊതിപ്പിക്കാം. മാമ, എനിക്ക് മുട്ടായി വേണം. അശ്വതി, ഈ കടയിൽ എന്തോ ഒരു മുട്ടായാ, എന്റെ വായില് വെള്ളം വരുന്നേ. നിന്റെയോ? ആ, എനിക്കും. നമുക്ക് മുട്ടായി മേടിച്ചാലോ? ഏ, അതിനെവിടുന്നാ നമ്മുടെ കയ്യില് പൈസ? പൈസ ഉണ്ടെങ്കിലല്ലേ മുട്ടായി തരത്തുള്ളൂ. നമുക്ക് ആരടുത്തെങ്കിലൊക്കെ പോയി ചോദിക്കാം, അപ്പൊ പൈസ തരുമ്പം മുട്ടായി മേടിക്കാം. അങ്ങനെ നമ്മൾ വേറെ ആരുടെ കയ്യിലും പോയി പൈസ വാങ്ങണ്ട കേട്ടോ. അതിനല്ലേ നമ്മുടെ അച്ഛൻ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കുന്നത്. ഏ, അതുകൊണ്ട് നമ്മൾ വേറെ ആരും കയ്യിൽ പോയി കൈ നീട്ടരുത് കേട്ടോ. ആ, പിന്നെ നമുക്ക് എങ്ങനെയാ മുട്ടായി കിട്ടുന്നേ? അതെ, ആ മാമൻ്റെ ചോദിച്ചാൽ മുട്ടായി തരും. എന്നിട്ട് അച്ഛൻ വരുമ്പം മാമൻ മാമനിക്ക് പൈസ കൊടുക്കും. അപ്പൊ നമുക്ക് മുട്ടായി വാങ്ങിക്കാം അല്ലേ? മാമ, ഞാൻ ഈ പച്ച കളറിലുള്ള ഈ ഒരു മുട്ടായി എടുത്തേ. അച്ഛൻ തരും കാശ് കേട്ടോ. ആ, എടുത്തോ എടുത്തോ, അച്ഛൻ്റെ ഞാൻ മേടിച്ചോളാം. ഗൗരി, എനിക്ക് ഇതൊക്കെ കണ്ടിട്ട് വായില് വെള്ളം ഊറുക. ഞാന് ഇതിന് മുന്നേ ഇങ്ങനെയൊന്നും കഴിച്ചിട്ടേ ഇല്ല. ശിവ, നിനക്ക് ഇഷ്ടമുള്ള മുട്ടായി എടുത്തോട്ടോ, അച്ഛൻ വരുമ്പം പൈസ കൊടുത്തോളൂ. ആ, എനിക്ക് ഒത്തിരി ഒന്നും വേണ്ട അശ്വതി, ഒരെണ്ണം മതി. മാമ, ഞാൻ ഇടീനൊരു മുട്ടായി എടുത്തോട്ടെ. ആ, എടുത്തോ. അശ്വതി, ഞാൻ ഈ മുട്ടായിയാ എടുത്തത്, എനിക്ക് ഇത് മതി കേട്ടോ. എനിക്കും കൂടി അതീന്നൊരെണ്ണം എടുത്തിട്ടാ. നീ അത് എടുത്തോണ്ട് എനിക്ക് അത് മതി. ആ, ദേ ഇപ്പൊ തരാം. ഇന്ന അല്ല, ഏതാ ഈ കറുമ്പൻ ചെറുക്കൻ? നിങ്ങളുടെ സഹോദരനാ? അയ്യേ, ഇവനാ? അച്ഛനെ റോഡിൽ കിടന്ന് കിട്ടിയ സാധനാ. ശിവ, നിനക്ക് സങ്കടമായോ? ശിവ, സാരില്ല, സങ്കടപ്പെടണ്ടാട്ടോ. ഏയ്, ഞാൻ സങ്കടപ്പെട്ടില്ല. ഗൗരിക്ക് അല്ലേലും എന്നെ ഇഷ്ടല്ലല്ലോ. ഞാനേ വിചാരിക്കായിരുന്നു ഗൗരിക്ക് എന്നെ ഒരു സഹോദരനായി കാണാൻ പറ്റത്തില്ലായിരിക്കും. അതാ അല്ലേ അശ്വതി? പക്ഷേ നിനക്കറിയോ, എനിക്ക് ഗൗരിക്കുട്ടിയെ വലിയ ഇഷ്ടമാ. വാ, നമുക്ക് സ്കൂളിൽ പോവാം.